ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ ശരചന്ദ്രൻ കേസിലെ ഒന്നാം പ്രതി കുമാരപുരം നന്ദുവിനെ പോലീസ് പൊക്കിയത് തന്ത്രപരമായി. ശരത്തിനെ കുത്തിയ ശേഷം കൊച്ചി കാക്കനാട്ട് ഒളിവിൽ കഴിഞ്ഞ നന്ദു സ്വന്തം ഫോൺ ഉപയോഗിച്ചില്ലെങ്കിലും പോലീസിന്റെ സൂക്ഷ്മമായ നീക്കത്തിലൂടെയാണ് പ്രതി പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്ന് പകൽ പുറത്തുപോയി രാത്രി ഏറെ വൈകി തിരിച്ചെത്തുകയായിരുന്നു നന്ദുവിന്റെ രീതിയെന്ന് പോലീസ് കണ്ടെത്തി. ഇതിനിടെ ഇയാൾ ചെങ്ങന്നൂരിലും എടത്തുവായിലും എത്തി മടങ്ങിയിരുന്നു. ഇരുചക്ര വാഹനത്തിലായിരുന്നു നന്ദുവിന്റെ യാത്ര. എന്നാൽ പണം സംഘടിപ്പിക്കാനായിരുന്നു യാത്രകൾ എന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. അക്കൂട്ടത്തിൽ ചെങ്ങന്നൂരിൽ കാമുകിയെ കാണാനും ഇയാൾ എത്തിയിരുന്നു. ഇതാണ് നന്ദുവിനെ പിടികൂടാൻ നിർണായക വഴിത്തിരിവായത്. നന്ദു സ്വന്തം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് വിളിച്ചത് ആരെയൊക്കെ എന്ന് കണ്ടെത്തിയതാണ് പ്രതിയുടെ താളത്തിലേക്ക് എത്താൻ പോലീസിന് വഴിത്തിരിവായത്. ഇങ്ങനെ വിളിച്ച പലരും സ്ഥലത്തു നിന്നും അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കൊച്ചിയാണെന്നും പോലീസ് മനസ്സിലാക്കി. ആ വഴിക്കുള്ള അന്വേഷണത്തിലാണ് കൊച്ചിയിലുള്ള പരിചയക്കാരനെ കണ്ടെത്തിയതും. ഇയാളുടെ വീട്ടിലാണ് നന്ദു താമസിച്ചത്. മൂന്നാം ദിവസം പകലത്തെ യാത്ര കഴിഞ്ഞ് പുലർച്ചെ രണ്ടോടെ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കാത്തുനിന്ന് നന്ദുവിനെ പിടികൂടിയത്. കാക്കനാട്ടെ വീടിന് സമീപം കാത്തുനിന്ന് റോഡിൽ വെച്ചാണ് പിടികൂടിയതെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജുവി നായർ അറിയിച്ചു. എന്നാൽ ചെറുത്തുനിൽപ്പുകൾ ഇല്ലാതെ പ്രതി കീഴടങ്ങിയതും പോലീസിന് ഏറെ സഹായകമായി. ഒളിവിൽ കഴിയവേ നന്ദു എടത്തുവായിൽ എത്തിയത് മനസ്സിലാക്കിയെങ്കിലും അവിടെ വെച്ച് പിടികൂടാൻ ശ്രമിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇരുചക്ര വാഹനത്തിൽ പോകുന്ന നന്ദുവിനെ പിടികൂടാൻ ശ്രമിച്ചാൽ അമിത വേഗതയിൽ രക്ഷപ്പെട്ടേക്കാമെന്നും അത് പ്രതിക്കും മറ്റു യാത്രക്കാർക്കും അപകടം വരുത്തിയേക്കാം എന്നുള്ള നിഗമനത്തിലായിരുന്നു ഈ നീക്കം. പ്രതിയെ കൂടി സംഭവസ്ഥലത്ത് പോലീസ് അന്വേഷണം നടത്തി. ശരത്തിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തുകയാണ് അന്വേഷണത്തിലെ പ്രധാന ഭാഗമെന്ന് പോലീസ് പറയുന്നു. കത്തി തോട്ടിലെറിഞ്ഞെന്നാണ് നന്ദു പോലീസിനോട് പറഞ്ഞത്. ശരത് കൊല്ലപ്പെടാൻ ഇടയായ സംഭവത്തിൽ ഉൾപ്പെട്ട ഏതാനും പേരെ പിടികൂടാൻ ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. നന്ദുവിനെ തെളിവെടുപ്പിന് സംഭവ സ്ഥലത്തെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രതിക്കുനേരെ തിരിഞ്ഞു. ഉടനെ പോലീസ് പ്രതിയെയും കൂട്ടി മടങ്ങുകയായിരുന്നു. പിന്നീട് വീണ്ടുമെത്തി നാട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും ശരത്തിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും അറിയിച്ചപ്പോൾ നാട്ടുകാർ പോലീസിനോട് സഹകരിച്ചു. കേസിൽ ആറ് പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. മുഖ്യപ്രതി നന്ദു പിടിയിലാകുന്നതിനു മുൻപ് കുമാരപുരം സ്വദേശികളായ ശിവകുമാർ, ടോം തോമസ്, വിഷ്ണു, സുമേഷ്, സൂരജ്, കിഷോർ എന്നിവരാണ് അറസ്റ്റിലായത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറയുന്നു. സംഭവം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് ഹരിപ്പാട് പോലീസ് വ്യക്തമാക്കിയിരുന്നു. തൃക്കുന്നപ്പുഴ കിഴക്കേക്കര സ്വദേശി ശരചന്ദ്രൻ ബുധനാഴ്ച രാത്രിയാണ് കൊല്ലപ്പെടുന്നത്. രാത്രി 11 പുത്തൻകരി ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയതിനു ശേഷം കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശരത്തിനെ കരിപ്പൂത്തറ ജംഗ്ഷനിൽ വെച്ച് കുത്തി കൊല്ലുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.